ആരിയസ് കീം 2022 MBBS BDS ഒഴിച്ചുള്ള മെഡിക്കൽ കോഴ്സുകളിലേക്കും, അതായത് ആയുർവേദ ഹോമിയോ സിദ്ധ കോഴ്സുകളിലേക്കും, ഫാർമസിയുടെയും പിന്നെ മെഡിക്കൽ അലൈഡ്, അതായത് ഫോറസ്ട്രി, വെറ്റിനറി, അഗ്രികൾച്ചർ, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റ് സയൻസ് ആൻഡ് ബിടെക് ബയോടെക്നോളജി, ഇത്രയും കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ഒരു താൽക്കാലിക ലിസ്റ്റ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, ഇതൊരു താൽക്കാലിക ലിസ്റ്റാണ്. ഇത് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഒരുപക്ഷെ കാണിച്ചിട്ടില്ലെങ്കിലും ടെൻഷൻ ആവണ്ട. നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട്, സിയുടെ വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾക്കൊരു ലിങ്ക് വന്നിട്ടുണ്ടാവും. താൽക്കാലിക അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നുള്ള ലിങ്ക് വന്നിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന് വന്നേക്കുന്നത് കേട്ടോ. ഈ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക, അതായത് നമ്മൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള ആ ഒരു പേജാണ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു അലോട്ട്മെൻറ്റ് ലിസ്റ്റ് കാണാൻ പറ്റും. ആ ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മളുടെ ആപ്ലിക്കേഷൻ ഈ ലെൻസിൻ്റെ സൈൻ കണ്ടോ മുകളിൽ, അവിടെ നമ്മൾ ഫൈൻഡ്, അവിടെ നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്പറോ അല്ലെങ്കിൽ റാങ്കോ, ആപ്ലിക്കേഷൻ നമ്പർ ആയിരിക്കും കുറച്ചും കൂടി ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്നിട്ട് ക്രിയേറ്റർ ലിസ്റ്റും സെർച്ച് ചെയ്താൽ ഈ ഒരു ലിസ്റ്റിൽ നമ്മളുടെ പേര് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അലോട്ട് ചെയ്തേക്കുന്നത് സ്റ്റേറ്റ് മെറിറ്റിലായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ ഉള്ള ആളായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് അലോട്ട് ചെയ്തേക്കുന്നത് കാണിക്കുന്നത് സി ടൈപ്പ് സ്റ്റേറ്റ് മെറിറ്റ് എന്നായിരിക്കും. അപ്പോൾ നിങ്ങളതിൽ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. അത് ഞാനിത് എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, എല്ലാവരും ചോദിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇത് വീണ്ടും പറയുന്നത്. നിങ്ങൾക്ക് കാറ്റഗറി ലിസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസർവേഷൻ കിട്ടിയ ആ ഒരു ഇതിൽ ഉൾപ്പെട്ട ആളാണ്, നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങളുടെ റിസർവേഷൻ കാണിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ നിങ്ങൾ അത് ഇതാവേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് റാങ്ക് നോക്കിയാൽ 1444 അദ്ദേഹത്തിന് സ്റ്റേറ്റ് മെറിറ്റിലാണ് അലോട്ട് ചെയ്തേക്കുന്നത്. ഒരു പക്ഷേ അദ്ദേഹത്തിന് ഏതെങ്കിലും റിസർവേഷൻ ഉള്ള ഒരാളായിരിക്കും, പക്ഷേ സ്റ്റേറ്റ് മെറിറ്റിൽ അലോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓപ്ഷൻ എടുത്തപ്പോൾ റിസർവേഷൻ പരിഗണിക്കാതെ തന്നെ അദ്ദേഹത്തിന് ഈ ഒരു ഓപ്ഷനിലേക്ക് അലോട്ട് ചെയ്യാനുള്ള റാങ്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾക്കും ഒരു പക്ഷേ നിങ്ങളുടെ ചോയ്സ്, ഫസ്റ്റ് ചോയ്സ് അല്ലെങ്കിൽ ഓരോ ചോയ്സുകൾ വന്നപ്പോൾ, ചിലപ്പോൾ ഫസ്റ്റ് ചോയ്സ് എടുത്തപ്പോൾ അതിൽ തരാം നമ്മുടെ സ്റ്റേറ്റ് മെറിറ്റ് വെച്ചിട്ടും അല്ലെങ്കിൽ നമ്മുടെ റിസർവേഷൻ വെച്ചിട്ടും തരാനുള്ള ഒരു റാങ്ക് നമ്മൾക്ക് അതിലില്ല എങ്കിൽ സെക്കൻഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ സെക്കൻഡ് എടുത്തപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് സ്റ്റേറ്റ് മെറിറ്റിലായിരിക്കും തരാം, അല്ലെങ്കിൽ റിസർവേഷനിലായിരിക്കും. മനസ്സിലാവേണ്ടോ നിങ്ങൾക്ക്, നമ്മുടെ ഓപ്ഷൻസിൽ ആദ്യം നമ്മളെ പരിഗണിക്കുന്നത് സ്റ്റേറ്റ് മെറിറ്റിൽ തരാൻ പറ്റുമോ എന്നുള്ളതാണ്, അതായത് ഒരു റിസർവേഷൻ ഇല്ലാതെ തരാൻ പറ്റുമോ എന്നുള്ളതാണ്. അങ്ങനെ തരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലാണ് നമ്മൾ സെക്കൻഡ് ഓപ്ഷനിലേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിൽ നിങ്ങൾ ഈ സ്റ്റേറ്റ് മെറിറ്റാണ് എനിക്ക് കിട്ടിയേക്കുന്നത്, എൻ്റെ റിസർവേഷൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൂടുതൽ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ചിലപ്പോൾ ചില കോളേജിൽ ഇന്ന ഒരു റിസർവേഷനുള്ള കുട്ടികൾക്ക് മാത്രം അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഈ ഒരു ഫ്ലോട്ടിംഗ് സീറ്റ് ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതെന്താണ് എന്നുള്ള ചിലർക്ക് ഡൗട്ട്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ ഇപ്പോൾ വന്നേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ ഇപ്പോൾ നിങ്ങൾ വെച്ച ഓപ്ഷൻസിൽ നിങ്ങളുടെ റാങ്ക് കഴിഞ്ഞിട്ടും ഒരാൾക്ക് അവിടെ അലോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. മനസ്സിലായോ? എന്നിട്ട് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളുടെ റാങ്ക് നിങ്ങൾ ആ കോളേജ് ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നിങ്ങളെ പരിഗണിക്കാതെ നിങ്ങളുടെ റാങ്ക് കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് അവിടെ അലോട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സിയിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്കൊന്ന് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കാം. ഓക്കെ, ഇപ്പോൾ 18-ാം തീയതി മുതൽ 22-ാം തീയതി രാവിലെ വരെ വെച്ച ഓപ്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് വന്നേക്കുന്നത്. അപ്പോൾ കേരള ആരോഗ്യ സർവകലാശാലയുടെ അല്ലെങ്കിൽ KUHS അഫിലിയേഷൻ ലഭിക്കാത്തത് മൂലം KMCT കോഴിക്കോട് ആയുർവേദ കോളേജിലെ BAMS ആയുർവേദ സീറ്റുകളിലേക്കും, അതുപോലെ തന്നെ കേരള അക്കാദമി ഓഫ് ഫാർമസി, ആ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസി എന്നീ കോളേജുകളിലെ BPharm കോഴ്സിലേക്കും, കോഴിക്കോട് മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിലെ BUMS കോഴ്സിലേക്കും ഈ ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് നടത്തിയിട്ടില്ല. അതാണ് ഇവിടെ ഹെഡിങ്ങിൽ, ഇവിടെ നമ്മളുടെ അടുത്ത് ആയുർവേദ ഹോമിയോ സിദ്ധ യുനാനിയും കൂടി ഇതിൽ വരുന്നുണ്ട്. ആകെ നമുക്ക് യുനാനിക്ക് മർക്കസ് കോളേജ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ അവിടെ ഈ വർഷത്തെ ആ ഒരു അഫിലിയേഷൻ ആയിട്ടില്ല, അതുകൊണ്ട്
ആ ഒരു കോളേജുകൾ ഇതിൽ ഇപ്പോൾ വന്നിട്ടില്ല കേട്ടോ. അത് അഫിലിയേഷൻ കിട്ടുന്ന അനുസരിച്ചിട്ട് സെക്കൻഡ് ഫേസിലോ അല്ലെങ്കിൽ അടുത്ത ഫേസിലോ ഏതിലാണോ കിട്ടുന്നത് അതനുസരിച്ചിട്ടുണ്ടാവും കേട്ടോ. ഈ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആ ഒരു ലിസ്റ്റ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലെന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങൾക്ക് ഈ നിങ്ങളുടെ റിസർവേഷൻ അനുവദിച്ച് കിട്ടിയിട്ടില്ല എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് സിയിൽ കംപ്ലയിൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൺഫേം ചെയ്യാം, കംപ്ലയിൻറ്റ് ചെയ്ത് വിളിച്ചോ അല്ലെങ്കിൽ മെയിൽ ചെയ്തോ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നിങ്ങളുടെ റാങ്കുള്ള കുട്ടിക്ക് നിങ്ങളുടെ റാങ്കിനെക്കാട്ടിയും കുറവ് റാങ്കുള്ള ഒരാൾക്ക് നിങ്ങൾ ഓപ്ഷൻ കൊടുത്ത ആ കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് ഒരു കോഴ്സിനെ എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സിഇക്ക് മെയിൽ ചെയ്യണം. cee.info@kerala.gov.in എന്നുള്ള മെയിലിലേക്ക് നിങ്ങൾ 28-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് മെയിൽ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അത് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, ടേക്ക് കെയർ, താങ്ക് യു.